അറിയാത്ത ശാരദ അല്ലെങ്കിൽ സുമലത അത്തരക്കാർ വന്നിട്ടുണ്ട്. പിന്നെ ഡബ്ബിംഗ് അത്ര പോരാത്ത, ഡബ്ബ് സ്വയം ചെയ്യാൻ വയ്യാത്ത കുറെ മലയാളികൾ തന്നെയായിട്ടുള്ള നടിമാരുണ്ട്, അതും ചെയ്തിട്ടുണ്ടാവും ആനന്ദവല്ലി. ഇവരൊക്കെ പിന്നീട് ആനന്ദവല്ലിയോട് ഇതിങ്ങനെ ചെയ്തത് വളരെ നന്നായി, താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള രണ്ടേ രണ്ട് വ്യക്തികളാണ് ഇത്രയും കാലത്തിൽ, ഒന്ന് ഗീത, ഒന്ന് സുഹാസിനി. വേറെ ആരും പറഞ്ഞിട്ടില്ല. ഒരു ഫോൺ ചെയ്ത് ഒരു പടം പ്രിവ്യൂ കണ്ടിട്ട്, അന്നൊക്കെ ചെന്നൈയിൽ ഒരു പടം കഴിഞ്ഞ ഉടനെ പ്രിവ്യൂ ഇടും അവിടെ, നമ്മളെയൊക്കെ വിളിക്കും, എല്ലാവരും പോവും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ സരിത പറഞ്ഞു ഒരിക്കൽ, സരിത പറഞ്ഞു. സരിതയുടെ മിക്ക പടങ്ങളും, എല്ലാ പടങ്ങളും ഏകദേശം ഭരതേട്ടൻ്റെ ഒരു പടം ഒഴിച്ച് ബാക്കിയെല്ലാം ഞാനാണ് ചെയ്ത്. 72-ൽ തുടങ്ങിയതല്ലേ? ഞാൻ 72-ൽ തുടങ്ങി. 28-ഉം 12-ഉം 40 കൊല്ലമായി. 40-ാമത്തെ കൊല്ലമാണത്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ ചെയ്ത് ലാസ്റ്റ് ബെഞ്ച് എന്ന് പറയുന്ന പടത്തില് സുകന്യക്ക് ഡബ് ചെയ്തു. ഇതിനിടയിൽ ഒട്ടേറെ സീരിയലും ചെയ്തു. ഈ സിനിമാ രംഗത്തുള്ള, വ്യവസായത്തിലുള്ള മനുഷ്യർക്ക് എന്താ ഡബിംഗ് ആർട്ടിസ്റ്റുകളോട് പണ്ടുണ്ടായിരുന്ന ഒരുതരം പുച്ഛം, ഇപ്പോഴും ഉണ്ടോ? പുച്ഛമാണോ എന്താണോന്ന് എനിക്കറിയില്ല. പക്ഷെ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരം, നിങ്ങൾ ആർട്ടിസ്റ്റുകളല്ലേ, ആണ്. പക്ഷെ അവരൊന്ന് വിചാരിക്കണം, എവിടെയെങ്കിലും ഒരു ശബ്ദം, അഭിനയവും ശബ്ദവും കൂടെ ചേർന്നാലേ ഒരു ആർട്ടിസ്റ്റ് പൂർണ്ണതയിൽ എത്തുള്ളൂ അല്ലേ. ശബ്ദം വരുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. അവിടെ നമ്മൾ ആ ശബ്ദം എങ്ങനെ കൊടുക്കേണ്ടടുത്ത് കൊടുക്കണോ. ഈ ലക്ഷ്മി, സുമലത പോലുള്ളവരൊന്നും അവരുടെ ഒരു നന്ദി രേഖപ്പെടുത്തിയിട്ടില്ല? ഇല്ല, ലക്ഷ്മി സംസാരിച്ചിട്ടുണ്ട്, നന്ദിയല്ല, ഞങ്ങളിങ്ങനെ കാണുമ്പോൾ പരസ്പരം അത് ചെയ്ത് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ നമ്മളെ വിളിച്ചിട്ട് അങ്ങനെ പറയുമോ, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സംവിധായകരങ്ങനെ ആരും ഇപ്പം എൻ്റെ അടുത്ത് ബ്ലെസ്സി പറഞ്ഞു, ചേച്ചി ഈ പടത്തിൻ്റെ അവാർഡ് ചേച്ചിക്കാണ് കേട്ടോ, അപ്പം എനിക്ക് ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഡബ്ബിംഗ് കഴിഞ്ഞ് ഞാൻ വെളിയിറങ്ങുമ്പോൾ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ മസ്കറ്റ് ഇരുന്നുകൊണ്ടാണ് അവാർഡ് ഇത് കണ്ടത്. കണ്ടപ്പോൾ ഞാൻ ബ്ലെസ്സിയെ വിളിച്ചു. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അവനെ എനിക്ക് കിട്ടിയില്ലെങ്കിലും ബ്ലെസ്സിക്ക് കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. 92-ൽ എനിക്കൊരു അവാർഡ് തന്നത്. നമ്മുടെ കരുണാകരൻ സാറ് മുഖ്യമന്ത്രിയായിരിക്കും, ടി എൻ ജേക്കബ് സാറും, ഇവർ രണ്ടുപേരും ഇരിക്കുമ്പോഴാണ് എനിക്ക് അവാർഡ്. 92-ൽ അവാർഡ് തുടങ്ങി. 90-ൽ തുടങ്ങി. ഫസ്റ്റ് അവാർഡ് ഭാഗ്യലക്ഷ്മി, സെക്കൻഡ് അവാർഡ് എനിക്ക് തന്നു ആധാരം പടത്തിന്, ഗീതയ്ക്ക്. അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ എത്രയോ വലിയ 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 പേരെടുത്ത് ഓടിയ പടങ്ങൾ, കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുത്തിട്ട് ഇന്ന് വരെ എന്നെ എല്ലാ അവാർഡ് കമ്മിറ്റിയിലും തഴയപ്പെട്ടിരിക്കുകയാണ് ഇതുവരേക്കും, ഈ വർഷം വരേക്കും. എന്തുകൊണ്ടാണത്? എനിക്കറിയില്ല. ഇല്ല, അത് ആനന്ദവല്ലി ഡബ് ചെയ്യാത്ത, പ്രമുഖ അല്ലെങ്കിൽ പ്രശസ്തമായ സിനിമകൾക്ക് ഡബ് ചെയ്യാത്തത് കൊണ്ടാണോ? അല്ല, ഞാൻ എല്ലാ പടങ്ങളും, എന്താ, പ്രണയം പ്രമുഖമായ പടമല്ലായിരുന്നു, ഓടിയില്ലേ. അത് ഈ 40 വർഷമായിട്ട് ഈ വിഷമം സഹിച്ച് നടക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരണം ഇത്രയും ഒരു അവാർഡ് 92-ൽ തന്നതിന് ശേഷം ആകാശദൂത്, ഭരതം, നിറക്കൂട്ട്, അമരം. അവാർഡ് നിശ്ചയം നടത്തുന്നത് ഒരു ജൂറിയാണ്, അതിനൊരു ചെയർമാൻ ഉണ്ടാകും, ഓരോ ചെയർമാനും മാറുന്നു, ജൂറി അംഗങ്ങളും മാറുന്നു. അതിൽ എനിക്ക് തോന്നുന്നില്ല ഈ കേരള സർക്കാരിന് വലിയ പങ്കുണ്ടെന്ന് തോന്നുന്നു. സർക്കാരിന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് ഓരോ വ്യക്തി താല്പര്യങ്ങളാണ്, അത് ഞാൻ ഓപ്പണായിട്ട് പറയാണ്. ഇനി എനിക്ക് നാളെ എന്ത് ശത്രുത വന്നാലും ഞാൻ പറയണം, ഇത് ഈ അവാർഡ് കമ്മിറ്റി ആനന്ദവല്ലിക്ക് കൊടുക്കരുതെന്ന് കരുതുന്ന കുറെ പേരുണ്ടെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവാം, അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് തരുന്നില്ല. ഇപ്പൊ ഉള്ള, കഴിഞ്ഞ ദിവസം ശ്രീകുമാരൻ തമ്പിക്ക് സാർ പറഞ്ഞല്ലോ, 25 വർഷമായിട്ട് എനിക്ക് അവാർഡ് തന്നിട്ടില്ല. 25 വർഷത്തിന് ശേഷമാണ് തീർച്ചയായിട്ടും ശ്രീകുമാരൻ തമ്പി സാർ എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി, ഒരു പ്രൊഡ്യൂസറാണ്, ഒരു ഡയറക്ടറാണ്, ഒരു പാട്ടുകാരനാണ്, ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഇല്ല, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഗാനങ്ങൾക്ക് അതേ കൊല്ലത്തിൽ അത്രയും പ്രശസ്തമല്ലാത്ത, അല്ലെങ്കിൽ അത്രയും നല്ലതല്ലാത്ത കവിതകൾക്ക് അംഗീകാരം നൽകി എന്ന് പറയും. ഇത് കലാകാലങ്ങളിൽ നടന്നു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് അംഗീകരിച്ചു പോവുകയാണ് എല്ലാ കലാകാരന്മാരുടെയും ഒരു സ്വഭാവം അല്ലേ? പക്ഷെ അതെങ്ങനെ, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്കൊരു അംഗീകാരം വേണ്ടേ? നമ്മളിങ്ങനെ പൈസ മാത്രം തന്ന് ജോലി ചെയ്യിച്ചാൽ മാത്രം മതിയോ? എന്നിട്ട് പൈസയെങ്കിലും നേരാമണം തരുന്നുണ്ടോ? പൈസയൊക്കെ തരുന്നുണ്ട്, അതൊക്കെ ചോദിച്ചു വാങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും ചോദിച്ചു വാങ്ങുന്നുണ്ട്. അപ്പോൾ സമീപനത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്? ഇല്ല ഇല്ല ഇല്ല, സമീപനത്തിൽ ഒന്നും വ്യത്യാസമില്ല. ഇപ്പോൾ നാളെ ഡബ് ചെയ്യാൻ വിളിക്കുകയാണെങ്കിൽ ആനന്ദവല്ലി എന്താ പറയുക ആദ്യം? ഇല്ല, ഞാൻ എന്താ ക്യാരക്ടർ, ആരാ ഡയറക്ടർ, എവിടെയാണ് വർക്ക്, പിന്നെ റെമുനറേഷൻ അവരിങ്ങോട്ട് ചോദിക്കും, എത്രയാണ് ഇത്ര,
എന്നല്ലേ വരുള്ളൂ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ, ചെറിയ പടമാണ്, എല്ലാവരും പറയുന്നതാണ് ചെറിയ പടമാണ്. പ്രണയത്തിന് പോലും വിളിച്ചപ്പം ആ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പറഞ്ഞ്, ചേച്ചി ഇതൊരു ചെറിയ പടമാണ്. ഞാൻ പറഞ്ഞ് ബ്ലസ്സിയുടെ കൂടെ, ബ്ലസ്സി എൻ്റെ കൂടെ ഒരുപാട് പടങ്ങൾ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. പത്മരാജൻ്റെ പടങ്ങൾ ഒരു കൊല്ലത്തിൽ ഒരു ശരാശരി 80 സിനിമകൾ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. 80, ചിലപ്പോൾ കുറയും, ചിലപ്പോൾ കൂടും. ഇതിൽ മിക്കവാറും എല്ലാം ഈ പറഞ്ഞ ചെറിയ സിനിമ, എല്ലാം ചെറിയ പടങ്ങളാണെന്നാണ് നമ്മളെ വിളിക്കുമ്പോൾ പറയുന്നത്. ഇതാണ് ചെറിയ പടമാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ, ചെറിയ പടമാണ്. ഇപ്പൊ എത്ര സിനിമകളായി ഡബ് ചെയ്യാൻ തുടങ്ങി? ഞാനൊരു 3,700 അപ്പൊ മിക്കവാറും എല്ലാ സിനിമയിലും ഉണ്ടായിട്ടെന്ന് അർത്ഥം. ഞാൻ 134 പടം ഇറങ്ങിയ 134 പടങ്ങളും പടവും വർക്ക് ചെയ്ത വർഷങ്ങൾ ചെന്നൈയിൽ താമസിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഡബ് ചെയ്യുമ്പോഴേ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം, ഈ ഇങ്ങനെയല്ലായിരുന്നു അഭിനയിക്കേണ്ടിയിരുന്നത് ഈ കഥാപാത്രം എങ്കിൽ എന്റെ ജോലി കുറച്ചുകൂടെ ഭംഗിയാകുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാവുമല്ലോ ചില സന്ദർഭങ്ങളിൽ. ഏതൊക്കെയായിരുന്നു ആ സിനിമകൾ? ആ സിനിമകൾ നമ്മളെ ഐ വി ശശിയേട്ടന്റെ